നമ്മൾ ഒരു തൈ നടണ്ട സ്ഥലത്ത് 25 ചീരയെങ്കിലും നമുക്ക് സുഖമായിട്ട് നടാനായിട്ട് സാധിക്കും. കുറുമ്പ് വരില്ല. അപ്പോൾ ഈ നമ്മുടെ ചീര, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചീര നമ്മൾ ഇത്രയും വിളവെടുത്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. വേനൽക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചീരയുടെ സമയമായി. നമ്മുടെ നമുക്കറിയാം ഇലക്കറികളിൽ ഏറ്റവും നമ്മൾ അത്യാവശ്യമായിട്ട് ആശ്രയിക്കുന്ന നമ്മുടെ ചീരയാണ്. അപ്പോൾ ചീര കൃഷി നമുക്കിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ചീര നമ്മുടെ പറമ്പിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നല്ല വിസ്താരമുള്ള സ്ഥലമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ചീര നടേണ്ട സ്ഥലത്ത് തന്നെ നമുക്കൊരു 10-25 ചീര നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം. അതുപോലെ നോക്കിയ നമ്മുടെ ഇതുപോലെ ഒരു വെർട്ടിക്കലായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ചീര നട്ട് പിടിപ്പിക്കാം എന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചീര വിളവെടുക്കാനും സാധിക്കും. അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള കർഷകർക്ക് മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഒരു തൈ നടേണ്ട സ്ഥലത്ത്, അതായത് ഒരു ഗ്രോ ബാഗിൽ ചിലപ്പോൾ 2-3 തൈ മാത്രമായിരിക്കും നമുക്ക് നടാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗിൻ്റെ സ്പേസ് പോലും ആകുന്നില്ല. ആ ഒരു സ്ഥലത്താണ് ഒരു ടവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കലായിട്ട് നമുക്ക് ഈ ചീര നടാനായിട്ട് സാധിക്കുന്നത്. നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഒരു 25 ചീരയെങ്കിലും നമുക്ക് സുഖമായിട്ട് നടാനായിട്ട് സാധിക്കും. ഇത് നല്ല വെയിൽ വേണം. ചീരയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല വെയിൽ വേണം. ഇതിനൊരു അല്പ വെയിലിൻ്റെ കുറവ് വന്നതുകൊണ്ടാണ് ഈ താഴ്വശത്തുള്ളതൊന്നും അത്രയും ഭംഗിയായിട്ട് വരാത്തത്. കാരണം മുകളിലുള്ളതിൻ്റെ നല്ല നീളവും നല്ല ഇലച്ചിലുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ താഴ്വശത്ത് അത്ര ആയിട്ടില്ല. അതിന് നല്ല വെയിൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം ഇവിടെ ഒരല്പം ഊടലായിപ്പോയി. ഇത് പക്ഷേ പുറത്താണ് വെച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് വന്നേനെ. ഞാനൊരു പരീക്ഷണത്തിൽ ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. അല്ല, ഇനി ചെയ്യുന്നവർ നല്ല രീതിയിൽ അത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി ഇതുപോലെ ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല പല സമയത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കാലയളവ് തീരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി ചീര നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ ഇതുപോലത്തെ ഒരു മെഷാണ്. ഏകദേശം 2.5 അടി വീതിയുള്ള മെഷാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മെഷ് നമുക്ക് ഇരുമ്പ് കടകളിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ മെഷ് നമ്മൾ ഇതുപോലെ തന്നെ വട്ടത്തിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സാധനം ഉപയോഗിച്ച് നമുക്കിത് നമുക്ക് ഇവിടെ ഇതിങ്ങനെ കെട്ടി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയേ നമ്മളിത് കെട്ടിവെച്ചു. ഇത് പല ഒരു 3-4 ഭാഗത്തായിട്ട് നമ്മളിതിങ്ങനെ കെട്ടിവെച്ചു. അപ്പോൾ ഇത് നമ്മൾ ഈ നോട് തന്നെ വേണമെന്നില്ല. നമുക്ക് കമ്പി കൊണ്ടോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് കെട്ടിവെക്കാം. എന്നിട്ട് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്, ഇത് പോകാതിരിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രീൻ ഷെയ്ഡ് നെറ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഞാനത് പെയിൻ്റ് അടിച്ചില്ല. ഇപ്പോൾ ഇതിനാണെങ്കിലും ഞാൻ പെയിൻ്റ് അടിച്ചില്ല, അല്ലാതെ തന്നെ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് എവിടെയാണ് വെക്കേണ്ടത്, അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ സ്ഥാപിക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കണം. നമ്മൾ ഇതിനകത്ത് പോട്ടിംഗ് മിക്സറായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആട്ടിൻ കാഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും മണ്ണുമാണ്. അത് 1:1:1 എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആട്ടിൻ കാഷ്ടം വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ചകിരിച്ചോറും വെച്ചിട്ടുണ്ട്, അതുപോലെ മണ്ണും. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഈ ഒരു ടവർ നമ്മൾ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചീരയുടെ അരിയാണ് നമ്മൾ പാകി കളിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും തൈ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ തൈ ആണെങ്കിലും നമുക്ക് നടാം. ഇതാണ് ചീരയുടെ അരി. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ചെറിയ ചെടിച്ചട്ടിയിലേക്ക്, അതായത് ഞാനിപ്പോൾ കുറച്ചെടുത്തിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാവിസ്താരം വലിയ ഒരു ചട്ടിയിലേക്കൊക്കെ ഇത് മാറ്റി നടാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നുള്ള് ചീരയുടെ അരി മതി. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ പല സ്ഥലത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചകിരിച്ചോറ്, അതായത് കോക്കോ പീറ്റ് മണ്ണും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരുന്നോളും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ പാകി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉറുമ്പ് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെറിയൊരു പരിപാടി ഇപ്പോൾ ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ
ചെടിച്ചട്ടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല. അപ്പോൾ ഈ നമ്മുടെ ചീര അരി നല്ല രീതിയിൽ കിളത്ത് വരാനും ഉറുമ്പിൽ നിന്നും അതിനെ സംരക്ഷിക്കാനും നമുക്ക് ഈ രീതിയിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൈ കിളത്ത് വരും. അപ്പോൾ ഒരു മൂന്നോ നാലോ ഇല പരുവാകുമ്പോഴത്തേക്കും തൈ നമുക്ക് പറിച്ച് നമുക്കിതിനകത്തേക്ക് മാറ്റി നടാനായിട്ട് പറ്റും. ചീരത്തൈ ഞാൻ പാകി വെച്ചിരുന്ന ഞാനിപ്പോൾ എടുത്തു. ഓക്കെ, ഈ ചീരത്തൈ നമുക്ക് ഇതിനകത്തേക്ക് നടാനുള്ള പ്രായമായതാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. വെർട്ടിക്കലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതിനകത്ത് നമ്മൾ എവിടെയാണോ നമുക്ക് നടാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് ഓരോ ഹോള് നമ്മളിടുക. അതൊരു പിച്ചാത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കഷ്ണിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചീരത്തൈ നടാം. ഹോളിൽ വെച്ചിട്ട് നമുക്ക് തൈക്ക് കുറച്ച് മണ്ണൂടെ ഇട്ട് നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തത് നമുക്കെടുക്കാം, കുറച്ച് മണ്ണുമായിട്ട് ചേർത്ത് അതങ്ങ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ തൈ മുഴുവൻ നമുക്ക് ഇതിനകത്ത് നടാം. ടവറിൽ കംപ്ലീറ്റ് ചീര നട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ആദ്യം തന്നെ സ്യൂഡോമോണസ്, ഇതിന് വാട്ട രോഗമോ അല്ലെങ്കിൽ ഇത് വാടിപ്പോകാതിരിക്കാനോ ഒക്കെ ആയിട്ട് സ്യൂഡോമോണസ് ആദ്യമേ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കൂടാതെ തന്നെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കാരണം ഇതിൻ്റെ ഇലപ്പുള്ളി രോഗം ഈ ചീരയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളിത് എടുക്കുക. അതായത് 2 ടീസ്പൂണാണ് ഏകദേശം ഒരു 20 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമ്മളത് കുറച്ച് വെള്ളം എടുത്തുനിന്ന് കലക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തെളി വേണം നമ്മൾ ഇതിൻ്റെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തെളി അടിയും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്യൂഡോമോണസും അതുപോലെ തന്നെ ആദ്യ സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലായെങ്കിൽ നമ്മുടെ ഈ കൂടുതൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചീരയ്ക്ക് ചെറുപ്പോൾ അതൊരു പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇലയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുകളിലും ഒഴിച്ചു കൊടുക്കുക. ചെടി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഹോസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് സ്പ്രേ ചെയ്ത് അതായത് ചീറ്റിച്ച് തന്നെ നമുക്ക് നനയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെ പൈപ്പ് ഉള്ളത് കൊണ്ട്, എൻ്റെ കയ്യിൽ ഹോസ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ വെള്ളം ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം നന്നായിട്ട് വന്നോളും. ഈ ചെടി നട്ട ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അങ്ങനെയൊക്കെ നനയ്ക്കാവുള്ളൂ. അതുവരെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മളിത് ഈ ഇതിനകത്തുനിന്ന് ഊരി മാറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ജലസേചനവും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ചെറിയൊരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് വലിയൊരു വിളവും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്, ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചീര വിളവെടുക്കാം. അപ്പോൾ ഏകദേശം 10-25 എണ്ണോളം ഇതിനകത്തുണ്ട്. താഴ്വശത്ത് ഞാൻ പറഞ്ഞതുപോലെ വെയിലിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ചെറുതായത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ വലിയ തൈയെല്ലാം നമ്മൾ ഏറ്റവും മേളിൽ തന്നെ വെക്കും. താഴെ ഏറ്റവും ചെറുതായിരിക്കും വെക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഏറ്റവും നടുക്കൂടെ ഒരു പൈപ്പ് ഇടുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ അങ്ങ് വരെ ഇതിൻ്റെ വെള്ളം കിട്ടാനായിട്ട് അത് നല്ലതാണ്. ഒരു ചെറിയ പൈപ്പോ അല്ലെങ്കിൽ ഓസോ അതിന് ചെറിയ ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഇതിനങ്ങ് വരെ ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് നിറച്ചാൽ അതങ്ങ് വരെ ചെല്ലും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ്. ഇത് ചുവന്ന ചീരയ്ക്ക് വരുന്ന വേറൊരു ഒരു അസുഖമായിട്ട് തോന്നുന്നത് നമ്മുടെ ഇലപ്പുള്ളി രോഗമാണ്. ഇലയുടെ അടിയിലൊക്കെ വെളുത്ത പാട് പോലെ വരികയും അങ്ങനെ അത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ അതിന് നമ്മുടെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളതെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കൂടുതലും മണ്ണിലൊക്കെ നടുന്നതിനാണ്. എനിക്ക് ഇങ്ങനെ ടവറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രീതിയിൽ ചെയ്താൽ അങ്ങനെ കുറേ കീടശല്യങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പച്ചത്തുള്ളൻ ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ചീരയുടെ ഇലയെല്ലാം കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ഇതുപോലെ ടവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പച്ചത്തുള്ളൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് വിളവെടുക്കാം, എന്തുമാത്രം ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല നല്ല വലിയ ചീരയാണ്. ഇങ്ങോട്ട് വലിയ ചീരയാണോ? അപ്പോൾ നോക്കി നമ്മുടെ ചീര നമ്മൾ ഇത്രയും വിളവെടുത്തു. അപ്പോൾ ഈ ഒരു ടവർ ഗാർഡനിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ വിളവെടുത്തു. കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയുണ്ട്?
We will be able to get a little bit of a video. Bye.